എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുവർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലെപ്പട്ടാമ്പി, ഷൊർണൂർ. സ്വന്തമായി റേഡിയോ ആപ്പ് പുറത്തിറക്കി ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ. റേഡിയോ പോപ്പിൻസ് എന്ന സ്കൂൾ റേഡിയോ സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണത്തിനാണ് ആനക്കര സ്കൂളിൽ തുടക്കമാകുന്നത്. നവംബർ 14 ശിശുദിനത്തിൽ രാവിലെ 7 മുതൽ റേഡിയോ പോപ്പിൻസ് ആപ്പ് വഴി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. സ്വതന്ത്ര ആപ്പ് നിർമ്മാണ കമ്മ്യൂണിറ്റിയായ കോടുലാർ ഉപയോഗിച്ച് ചാലിശ്ശേരി സ്വദേശിയും ആനക്കര ഗവൺമെന്റ് സ്കൂളിലെ ഗണിതാധ്യാപകൻ കൂടിയായ തോംസൺ കെ വർഗീസാണ് പുത്തൻ ആശയം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇന്റർനെറ്റ് ബേസ്ഡ് എഫ് എം സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ കഴിയുന്ന സെനോ എഫ് എം ഉപയോഗിച്ചാണ് റേഡിയോ പോപ്പിൻസ് പ്രവർത്തിക്കുന്നത്. സ്വന്തം സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് റേഡിയോ ജോക്കികളായി പരിപാടികൾ അവതരിപ്പിക്കുക. സ്കൂളിലെ മ്യൂസിക് ടീച്ചറായ തെരേസ തദേവൂസ് ചിത്രപ്പെടുത്തിയതാണ് റേഡിയോ പോപ്പിൻസിന്റെ തീം സോങ്. പ്രതിവാര വിദ്യാഭ്യാസ പരിപാടികൾ, കൗതുക വാർത്തകൾ, ലളിതഗാനം, പ്രതിവാര സംവാദം, നാട്ടുനന്മകൾ, വിദ്യാഭ്യാസ വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ, ഫോൺ ഇൻ പ്രോഗ്രാം എന്നിവ സംപ്രേഷണം ചെയ്യാൻ ഇനി മുതൽ റേഡിയോ ആപ്പ് വഴി സാധിക്കും. കുട്ടികൾ തയ്യാറാക്കുന്ന പരിപാടികൾ ഓഡിയോ രൂപത്തിലോ വോയിസ് റെക്കോർഡിംഗ് ചെയ്ത സ്കൂളും പേരും നൽകി പ്രോഗ്രാം കോർഡിനേറ്ററുടെ 8921668090 വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ റേഡിയോ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്താം. റേഡിയോ ആപ്പിന്റെ ഉദ്ഘാടനം തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിദ്ദിഖ് മാസ്റ്റർ നിർവഹിച്ചു. ആനക്കര സ്കൂളിൽ ആരംഭിച്ച റേഡിയോ ആപ്പ് വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വാർത്തെടുക്കാനും സംവിധാനം കേരളത്തിലെ മറ്റു സ്കൂളുകൾക്കും മാതൃകയാക്കാവുന്നതാണെന്നും AEO പറഞ്ഞു. ലോകത്തെ ഏത് സ്കൂളിലെയും കുട്ടികൾക്ക് അവരുടെ പരിപാടികൾ റേഡിയോ പോപ്പിൻസിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ ആനക്കര ഗവൺമെന്റ് സ്കൂൾ അവസരമൊരുക്കിയിരിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യമെന്നും പ്രധാന അധ്യാപകൻ അലി അസ്ഗർ പറഞ്ഞു. കഴിഞ്ഞ ശിശുദിനത്തിന് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് 3100 പേജുള്ള ശിശുദിന മഹാപതിപ്പ് തയ്യാറാക്കിയും ആനക്കര സ്കൂൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിലെ പരിപാടികൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും. എല്ലാ കുട്ടികളും വളരെ ആവേശത്തോടെയാണ്. ആനക്കര സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും, നമ്മളോട് സഹകരിക്കുന്ന എല്ലാ കുട്ടികളുടെയും പരിപാടികൾ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യണം എന്നാണ് ഞങ്ങൾ എല്ലാ അധ്യാപകരും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു വാട്സപ്പിൽ ഒരു ഇൻറ്റിമേഷൻ കൊടുത്തപ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ അവരുടെ കഥകളും കവിതകളും എല്ലാം നമുക്ക് അയച്ചു തന്നിട്ട് ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ശിശുദിനം മുതൽ ഇന്ന് ഇനി എല്ലാവർക്കും ശ്രമിക്കാം. എല്ലാ പിന്തുണയും എല്ലാവരും നിന്നും ആഗ്രഹിക്കുന്നു. ആനക്കര ഗവൺമെൻറ് ഹൈസ്കൂള് നടപ്പാക്കിയ റേഡിയോ പോപ്പിൻസ് പരിപാടി കേരളത്തിലെ തന്നെ ആദ്യത്തെ പരിപാടിയാണ്. ഇത്തരം പരിപാടിയിലൂടെ കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ ശേഖരിക്കുകയും അത് മറ്റുള്ളവരേക്ക് അവതരിപ്പിക്കുകയും ലോകത്തിലെ ഏതാ ഭാഗത്തു നിന്നും ഇത് കേൾക്കുകയും അവർ അതിലൂടെ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി മറ്റ് ഗവൺമെൻറ് സ്കൂളുകളും കൂടി, ഗവൺമെൻറ് സ്കൂളല്ല എല്ലാ സ്കൂളുകളും മാതൃകയാക്കി പിന്തുടരണമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ